മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി സൈനിക രംഗത്ത് വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആയുധ നിർമ്മാണത്തിൽ വലിയ നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നേടിയിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ദീർഘദൂര പീരങ്കിയായ ധനുഷ് തിങ്കളാഴ്ച സൈനികർക്ക് സമർപ്പിക്കും. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫ് ഇന്ത്യ ആർമി ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വദേശി ബോഫേഴ്സ് എന്നറിയപ്പെടുന്ന 155 mm 45 കാലിബർ ധനുഷ് ദീർഘദൂര മിസൈലുകൾ കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഭാഗമായി നിർമ്മിക്കുകയായിരുന്നു. 38 km ദൂരം വരെ ശേഷിയുള്ള ധനുഷിന്റെ 81% ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തതാണ്. രാത്രിയും പകലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ധനുഷ് ലഡാക്ക് മേഖലകളിലും രാജസ്ഥാൻ മരുഭൂമികളിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. സാങ്കേതികമായും ഏറെ മികച്ചതാണ് ധനുഷ് പീരങ്കികൾ. സിക്കിം, ലേ, ബലാസോർ, ഒഡീഷ, പൊക്രാൻ തുടങ്ങി വ്യത്യസ്ത കാലാവസ്ഥകളിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് ഇവ സൈന്യത്തിന് കൈമാറുന്നത്. DRDO, DGQA, BEA, SAIL എന്നീ സർക്കാർ ഏജൻസികളും സ്വകാര്യ കമ്പനികളും വിദഗ്ധരും ചേർന്നാണ് ധനുഷ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് ഏറെ ഉപയോഗപ്രദമാണ്. പ്രയോഗത്തിലും ശക്തിയിലും സ്വീഡിഷ് നിർമ്മിത ബോഫേഴ്സിനെ വെല്ലുന്നതാണ് ധനുഷ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. ദൂരത്തിലും കൃത്യതയിലും വെടിവയ്പിലും എല്ലാം പീരങ്കികളെ കടത്തിവിടുന്ന രീതിയാണ് ധനുഷിനുള്ളത്. കഴിഞ്ഞ മാസമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ധനുഷ് പീരങ്കികൾക്ക് അനുമതി നൽകിയത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ 16 and 20 മധ്യേ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാൻ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത് പാക് വിദേശകാര്യമന്ത്രിയായ ഷാ മുഹമ്മദ് ഖുറേഷിയാണ്. പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഇന്ത്യ ഒരുങ്ങുന്നതായി തങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായ വിവരം നൽകിയെന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യം തെളിയിക്കുന്നതിനാവശ്യമായ എന്ത് വിവരങ്ങളാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് വ്യക്തമാക്കാൻ ഇതുവരെയും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാകുന്നു. അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇക്കാര്യം രാജ്യത്തോട് വെളിപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതും February 14 ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം വരെ പോയിട്ട് സമാധാനപരമായി പിരിയുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും അതിർത്തിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ള ഒരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഭയമാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണമാകുന്നതെന്നും ഉള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ധനുഷ് പീരങ്കികൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നതും ഇത് ഇന്ത്യക്ക് ഏറെ നേട്ടമാണ് നൽകിത്തരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.